യുവർ നെയിം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ളൊരു സിനിമയാണ് യുവർ നെയിം എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഓരോ ഫ്രെയിമും ഇതിൻ്റെ ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. യുവർ നെയിം എന്ന് പറയുന്നത് ടോക്കിയോ സിറ്റിയിലെ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ടാക്കി എന്ന് പറഞ്ഞൊരു കുട്ടിയും നമ്മുടെ ജപ്പാനിലെ തന്നെ ഒരു കുഞ്ഞു വില്ലേജിൽ നിന്നുള്ള മിറ്റ്സുഹ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെയും കഥയാണ്. അവർ പെട്ടെന്ന് ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് ബോഡി സ്വാപ്പ് ആവുകയാണ്. മിറ്റ്സുഹ ടാക്കിയുടെ ബോഡിയിലും ടാക്കി മിറ്റ്സുഹയുടെ ബോഡിയിലായിട്ട് മാറുകയാണ്. അവർ ആദ്യമൊക്കെ വിചാരിച്ചു അത് സ്വപ്നമായിരിക്കുമെന്ന്. പിന്നീടാണ് ഇവർ രണ്ടുപേരും ഓരോ കുരുത്തക്കേട് ഒളിപ്പിച്ച് വയ്ക്കുന്നത്. നമ്മുടെ ടാക്കിയുടെ ബോഡിയിലുള്ള മിറ്റ്സുഹയുടെ അടുത്ത് ടാക്കിയുടെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് സ്കൂളിൽ വരുന്ന വഴിക്ക് മിസ്സായിപ്പോയത്, നിനക്ക് സ്കൂളിലെ വഴിയൊന്നും അറിയത്തില്ലേ? അങ്ങനെയെങ്കിൽ ചോദിച്ചിട്ട് അവർക്ക് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട്. ടാക്കിയുടെ അടുത്ത് പറഞ്ഞ് നീ ആഹാരം കൊണ്ടുവന്നില്ലേ? അപ്പോൾ ഇല്ല, ആഹാരം ലഞ്ച് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ബാ നമുക്ക് കഫേയിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് മിറ്റ്സുഹ ടാക്കിയുടെ ബോഡിയിലുള്ള മിറ്റ്സുഹ പറയാണ്, കഫേയോ? കാര്യം എന്താന്ന് പറഞ്ഞാൽ മിറ്റ്സുഹ കുഞ്ഞു വില്ലേജിലല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് കഫേയിലൊക്കെ പോയി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. മിറ്റ്സുഹ അവിടുത്തെ മെനു ഒക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ട് പറയുവാണ്, ഈ പാൻ കേക്സിനൊക്കെ എനിക്ക് ഒരു മാസം ജീവിക്കാനുള്ള പൈസ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് വിചാരിച്ചു ആ ഡ്രീമല്ലേ, മിറ്റ്സുഹയുടെ വിചാരം ഇത് ഡ്രീമാണെന്നാണ്. അപ്പം അറിയുന്നില്ലല്ലോ ഇത് മിറ്റ്സുഹയും ടാക്കിയും മാറുന്നുള്ള കാര്യം അറിയുന്നില്ല. ഇവർ ഉറങ്ങാൻ നേരത്ത് വേറെ എവിടെയോ ഡ്രീമൊക്കെ കണ്ടിട്ട് തിരിച്ച് വീണ്ടും പഴയതുപോലെ എത്തുന്നെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ടാക്കിയുടെ പൈസയിൽ മിറ്റ്സുഹ ആഘോഷിക്കുകയാണല്ലേ. എന്തായാലും ഡ്രീം അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് മിറ്റ്സുഹ ഈ പൈസയൊക്കെ ചിലവാക്കുന്നത്. ടാക്കി എന്ന് പറഞ്ഞൊരാൾ യഥാർത്ഥത്തിലുള്ള കാര്യമൊന്നും അറിയത്തില്ല, അവൾ വിചാരിക്കുന്ന ഡ്രീമാണെന്നാണ്. അങ്ങനെ മിറ്റ്സുഹ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എന്ത് നല്ല ഡ്രീം എന്നൊക്കെ പറഞ്ഞ് ചായ കുടിക്കുമ്പോഴത്തേക്കും ടാക്കിയുടെ ഫ്രണ്ട്സുകൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവൻ ഇത് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് മിറ്റ്സുഹ മിറ്റ്സുഹയുടെ സ്ഥലത്തും പോയി ടാക്കി ടാക്കിയുടെ സ്ഥലത്തും വന്നു. അപ്പോൾ ഇവിടെ ടാക്കിയാണുള്ളത്. അങ്ങനെ ടാക്കിയുടെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇന്ന് പോകാനൊക്കെ വഴി ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കളിയാക്കിയിട്ട് ഇങ്ങോട്ട് അവൾ സ്വിച്ച് ആവുന്നെന്നോ ഇവൻ അങ്ങോട്ട് സ്വിച്ച് ആവുന്നെന്നോ ഇവർ രണ്ടുപേരും അറിയുന്നില്ല. അങ്ങനെ മിറ്റ്സുഹ ഇങ്ങനെ ഏന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്, എന്തൊക്കെയാ നീ പറയുന്നതെന്ന് പറഞ്ഞിട്ട്. കാര്യം ടാക്കി അറിയുന്നില്ലല്ലോ ഇന്നലെ മിറ്റ്സുഹ വന്ന് കാണിച്ച പ്രശ്നമൊന്നും. അങ്ങനെ നമ്മുടെ ടാക്കി മിറ്റ്സുഹയുടെ ദേഹത്ത് ജീവിക്കുന്ന ഒരു ദിവസം കാണിക്കുന്നുണ്ട്. ടാക്കി സ്കൂളിൽ പോയപ്പോഴത്തേക്കും മിറ്റ്സുഹേൻ്റെ പപ്പേനെ പറ്റി അവിടെ ഇരുന്ന് കുറ്റം പറയുന്നുണ്ടായിരുന്നു കുറച്ച് പേര്. മിറ്റ്സുഹേനെ കളിയാക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവരറിയുന്നില്ലല്ലോ ഒരു ടാക്കിയാണെന്ന്. ദേഷ്യം വന്നിട്ട് ടാക്കി പെട്ടെന്ന് അവിടെ ഇരുന്ന് ബെഞ്ച് പിടിച്ച് അവരുടെ ഫ്രണ്ടിലോട്ട് തന്നെ ചവിട്ടിയിട്ട് കൊടുത്തു. അവർ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി നോക്കുമായിരുന്നു, ഇത് മിറ്റ്സുഹ തന്നെ ആണോ എന്ന് പറഞ്ഞ രീതിയിൽ. അങ്ങനെ മിറ്റ്സുഹ മിറ്റ്സുഹയുടെ ബോഡിയിൽ പിറ്റേ ദിവസം വന്നപ്പോഴാണ് അവളുടെ കൂട്ടുകാർ ചോദിക്കുന്നത്, നിനക്ക് ഇന്നലെ നീ കാണിച്ച വല്ല ഓർമ്മയുണ്ടോ എന്ന്. അങ്ങനെ മിറ്റ്സുഹ ഓടിച്ചെന്ന് ബുക്ക് എടുത്ത് നോക്കിയപ്പോഴാണ് അതിൽ ടാക്കി എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഹൂ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു നിമിഷത്തിലാണ് മിറ്റ്സുഹ ടാക്കിയായി മാറുന്നതും ടാക്കി മിറ്റ്സുഹയായിട്ട് മാറുന്നതും ഇവർ അറിയുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കാൻ പോകുന്നല്ലേ. ഇത് ഈ സിനിമയുടെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ, അടുത്ത ഭാഗം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. ബാക്കിയുള്ള കഥ അറിയണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഓണാക്കി ഇട്ടാൽ ഞാൻ അടുത്ത വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്നാലേ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ഇത് ആ കഥയുടെ കുറച്ച് മാത്രമേ ഇതിലുള്ളൂ. ഇനി അടുത്ത എപ്പിസോഡ് നാളെയോ മറ്റന്നേ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. സൈനിങ് ഓഫ് ലിൽസിസ്സി.